ഇടുക്കി കഞ്ഞിക്കുഴി പുന്നയാർ ചൂടൻ സിറ്റിയിൽ അഞ്ചംഗ കുടുംബത്തെ വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തി രണ്ടു പേർ മരിച്ചു. പുന്നയാർ സ്വദേശി കരാടിയിൽ ബിജു, ഭാര്യ ടിൻഡു എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ 11 വയസ്സുള്ള പെൺകുട്ടിയെയും 8-ഉം 1-ഉം വയസ്സുള്ള ആൺകുട്ടികളെയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 1 വയസ്സുള്ള ഇളയ കുട്ടി അപകടനില തരണം ചെയ്തു. കടബാധിത മൂലം കുടുംബം ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നു എന്നാണ് സൂചന. കഞ്ഞിക്കുഴി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിജുവിന്റെയും ടിൻഡുവിന്റെയും മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം രക്ഷാം ഉള്ളിൽ തന്നെയാണ് മരിച്ചിരിക്കുന്നത്. 3 മക്കളുണ്ട്, മൂത്തൊരു പെൺകൊച്ച്, ബാക്കി 2 ആൺപിള്ളേരാണ്. ഇതിൽ പിള്ളേർ രക്ഷപ്പെട്ടെന്നാണ് പ്രാഥമികമായിട്ട് കിട്ടിയുന്ന റിപ്പോർട്ട്. ബിജു ടിൻഡു എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. രാഹുൽ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കിയിൽ. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ആശുപത്രിയിലുള്ള ഒരു കുട്ടിയുടെ നില അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് വിവരം വരുന്നു. മറ്റു കുട്ടികളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? പ്രജൻ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തിൽ 5 പേരെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സംഭവം അറിയുന്നത് ഈ 11 വയസ്സുള്ള പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ വിഷം കഴിച്ച കാര്യം നാട്ടുകാർ അറിയുന്നത്. ഉടൻ തന്നെ ഈ നാട്ടുകാരെല്ലാവരും ഓടിയെത്തി ഈ 5 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ ഈ 2 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഭാര്യയുടെയും ഭർത്താവിന്റെയും, ബിജുവിന്റെയും ടിൻഡുവിന്റെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. 11-ഉം 8-ഉം വയസ്സുള്ള കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 1 വയസ്സുള്ള കുട്ടിയുടെ ആരോഗ്യനില അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബന്ധുക്കളിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും അങ്ങനെയാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ മരിച്ച 2 പേരുടെയും മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അത് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.